ഈശ്വര സ്വപ്നമായിരുന്നു. ഇനി ഡോക്ടർ ജോബിനെ അങ്ങനെ ഇറക്കി വിട്ടാണ്ടല്ലോ, നാട്ടുകാരെല്ലാം കൂടെ വന്ന് എന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് തല്ലി തകർക്കും. ഇനിയിപ്പോൾ എന്താ ഒരു പോകും വഴി? ആ റിജാസിനെ വിളിച്ചിട്ടുണ്ടല്ലോ, ഒരു അനുകമ്പ ചർച്ചയ്ക്ക് വിളിച്ചാലോ? അങ്ങനെയാ. റിജാസ് കൺഫെഷൻ റൂമിലേക്ക് വരിക. മാറ്റി നിർത്തിയതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇഡി ബോസ് എനിക്ക് ഫുള്ള് ഫിസിക്കൽ അസോൾട്ടിംഗ് ആണ് അയാൾ തന്നത്. ഫുള്ള് ഫിസിക്കൽ അസോൾട്ടിംഗ്. എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെളിയിലോട്ടിറങ്ങിയ നാണക്കേടാണ്. അയാൾ എന്നെ ഇടിച്ചു, ആൾക്കാർ എന്നെ കളിയാക്കും. എങ്ങനെങ്കിലും ഇഡി ബോസ് ഇടപെട്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഡോക്ടർ ജോബിൻ പുറത്തു തന്നെ പോകണമെന്നാണ് എന്റെ തീരുമാനം. സ്പോർട്സ് ടാസ് തുടങ്ങാൻ സമയമായി. എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരിക. ഇഞ്ചിക്കാട്ടിൽ രാഘവ മുതലാളി ഉണ്ടാക്കിയ തേങ്ങ ഫോൺ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസേഡ് ടാസ്ക്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന തേങ്ങ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആധികാരികമായി സംസാരിക്കണം. അതാണ് ടാസ്ക്. ജഡ്ജായ പത്മപ്രിയ വിധി നിർണയിക്കുന്നതായിരിക്കും. നമ്മുടെ ക്യാപ്റ്റൻ കൂടുതൽ പോലും വിൻസോ ഗെയിം കളിക്കുന്നുണ്ട്. ഇതിൽ നൂറിൽ പരം ഗെയിംസ് ഉണ്ട്. അതെ കാണിച്ചു തരാമേ. ആദ്യം നമ്മള് വിൻസോ മാനിലേക്ക് പോവാ. എന്നിട്ട് നമ്മുടെ ഫേവറേറ്റ് ഗെയിം ചൂസ് ചെയ്യാം. ഞാൻ തന്നോട് നമ്മുടെ ലുഡോ എക്സ്പ്രസ് ആണ് എടുത്തിരിക്കുന്നത്. ദാണ്ടെ മാറ്റി തുടങ്ങിയാണ്. വേറെ മൂന്ന് പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് ആയിട്ടുള്ള ക്യാരംസ്, പോളെ, ക്രിക്കറ്റ് അതൊക്കെ നിങ്ങൾക്ക് ഈസി എടുത്ത് കളിക്കാന്ന്. അങ്ങനെ നമുക്ക് റിയൽ ക്യാഷ് വിൻ ചെയ്യാം. എന്തിനാ ചേച്ചിമാരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ട് വിൻസ് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യ്. അങ്ങനെ റിയൽ ക്യാഷ് വിൻ ചെയ്യ എന്റെ മക്കളെ. ഇത്രയേ ഉള്ളു. കഴിഞ്ഞ പത്മപ്രിയ ആരാണ് വിജയി? ഇഡി ബോസ് ഇതിനകത്ത് നല്ല പോലെ പറഞ്ഞത് റിയാസാണ്. താങ്കൾക്കുള്ള സമ്മാനം സ്റ്റോർ റൂമിലുണ്ട്. കൊട്ടത്തേങ്ങ രണ്ടു ദിവസമുള്ള ചമ്മന്തിച്ച ഇഡി ബോസ് ചതിച്ചു. യെസ് എഡി ബോസ്. എങ്ങനെയുണ്ട് താങ്കളുടെ ആരോഗ്യനിലയൊക്കെ? ഇപ്പം കുഴപ്പമില്ല എഡി ബോസ്. ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. എനിക്ക് ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നുകൂടെ നിൽക്കണമെന്നുണ്ട്. ഇനി 100% ഞാൻ നീതി പുലർത്തുമെന്ന് എനിക്കറിയാം. ചെയ്തത് തെറ്റാന്നറിയാം, ഷുവർ ആണ്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് ടൈറ്റിൽ വിന്നർ ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരവസരം എനിക്ക് മിൽഷ് എന്ന് കാണണമെന്നുണ്ട് കാണാൻ പറ്റുമോന്നറിയത്തില്ല. ഇഡിയോസ് സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ
ജോബിൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ട് അവനായിരിക്കും ടൈറ്റിൽ വിന്നർ. ഷേ, ഞാൻ പോയാലും കുഴപ്പമില്ല, അവനെ ഒരിക്കലും വിന്നറാക്കരുത്, ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരുകയും ചെയ്യരുത്. ഓ, എന്തോ ഇതിനൊരു വഴി. ആ ഒരു വഴിയുണ്ട്, ആ റിജാസിനോടൊന്നും പറയാം. അല്ലേ വേണ്ട, ആ പൊട്ടൻ അഭിനയിച്ച് കൊളമാക്കും. ഞാൻ തന്നെ അഭിനയിക്കുന്ന നല്ലത്. ആ ഇടി ബോസ്, എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം, എനിക്ക് വയ്യ, എനിക്ക് പെട്ടെന്ന് മെഡിക്കൽ റൂമിൽ വേണം, എനിക്ക് ഒട്ടും വയ്യ. അയ്യോ, ഐ ആം മെന്റലി എക്സോസ്റ്റഡ് ആൻഡ് ഫിസിക്കലി അസോൾട്ടഡ് ടോട്ടലി, ഐ ആം ഡൺ. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പുറത്തു പോയേ പറ്റത്തുള്ളൂ. ഇനി എനിക്ക് ഈ ഫേക്ക് ആയി ലോകത്ത് നിൽക്കണ്ട, എനിക്ക് പുറത്തൊരു ഫാമിലി ഉണ്ടോ, എനിക്ക് അവിടെ പോയാൽ മതി. ഐ വാണ്ട് ടു എസ്കേപ്പ് ദിസ്. ഓക്കേ മാസ്മിൻ, ബാഗുകൾ പാക്ക് ചെയ്ത് പുറപ്പെട്ടു കൊള്ളൂ. ബാഗുകൾ പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു കൊള്ളൂ. എന്റെ മോളെ, നീ തന്നെയല്ലേ പറഞ്ഞത് ഇത് ഗെയിമാന്ന്? ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നീയല്ലേ ഇത്രയും വലുതാക്കുന്നത്? എന്തിനാ മോളെ ലൈഫിനെ ഇതുമായിട്ട് കൂട്ടി കുഴയ്ക്കുന്നത്? പ്രധാനവാതിൽ ജാം ആയിരിക്കുകയാണ്, ഒരാശാരി വിളിച്ചിട്ടുണ്ട്, പുള്ളി വന്ന് ശരിയാക്കുകയാണെങ്കിൽ മാത്രം നിന്നെ പുറത്തിറക്കാം. മാസ്മിൻ, കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? വേണ്ട, എനിക്ക് ഒരാളുടെ ഒരു വെള്ളവും വേണ്ട, ഒന്നും വേണ്ട ഇവിടുന്ന്. ഓക്കേ. പൊന്നു മിൽഷമോളെ, അവൾ അവിടെ കിടക്കട്ടെ, നമുക്ക് വല്ലതും കഴിക്കാം. കഴിക്കാൻ ചോറും എല്ലാം വേണോ? എനിക്ക് ഒരു ജലപാനം പോലും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ഞാൻ പോയി കഴിച്ചോട്ടെ. ചോറല്ലോ, പിന്നെന്താ നാളെ വീക്കിലി ടാസ്ക് ഒക്കെ ഉള്ളായിരുന്നു. അല്ല, ഒന്ന് പോയായിരുന്നെങ്കിൽ ഒന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങാതെ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാറുള്ളായിരുന്നു. രക്ഷപ്പെട്ടോ.